മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭത്തിലെ 26-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ആത്മാവ് നിത്യജാതവും നിത്യമൃതവുമാണെങ്കിൽ ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാണ് അർജുനനോടുള്ള ഭഗവാന്റെ ഉപദേശം. ആത്മാവിനെ നിത്യജാതവും നിത്യമൃതവുമെന്ന് കരുതുന്നത് സർവാഗമതമാണ്. നാം അറിയുന്നിടത്തോളം പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്ന അർജുനൻ ഒരു ചർവാകനാണോ? ഭഗവത്ഗീത ചർവാകമതാനുസാരമാണോ നിൽക്കുന്നത്? അർജുനൻ പൂർണ്ണമായും വേദാന്താനുസാരി തന്നെയല്ല. എന്തുകൊണ്ടെന്നാൽ വേദാന്തം അപരിച്ഛിന്ന ആനന്ദസ്വരൂപമായ ബ്രഹ്മ അഭിന്നമായ ആത്മാവിൻ്റെ നിത്യത ആണ് പറയുന്നത്. ആ നിത്യത ആദി എന്തു പറഞ്ഞുവോ ആ ജ്ഞാനമില്ലാത്തതാണ് അർജുനൻ്റെ ശോകത്തിന് കാരണം. അർജുനൻ ശോകമോഹങ്ങളിൽ പെട്ടിരിക്കുന്നു. വേദാന്ത മതപ്രകാരം പണ്ഡിതൻ ശോകമോഹങ്ങളിൽ പെടാറില്ല. അർജുനൻ ശോകമോഹങ്ങളിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് പണ്ഡിതനല്ല. ന അനുശോചന്തി പണ്ഡിത, വേദാന്ത വിജ്ഞാനയുക്തനായ പണ്ഡിതനായിരുന്നു അർജുനനെങ്കിൽ ദുഃഖിക്കുകയില്ല. അപ്പോൾ ചർവാകനാണോ? അതുമല്ല. ചർവാകൻ്റെ ചില അംശങ്ങളുണ്ട്. കാരണം ബന്ധുബാന്ധവ സംഘസുഖവും വിഷയസുഖം തന്നെയാണ്. വിഷയസുഖങ്ങളുടെ ആശ ബന്ധുബാന്ധവ സംഘം, അതിനോടൊപ്പം വരുന്ന വിഷയങ്ങൾ, ആ ആശയുടെ പരിണാമം, ഇവയെല്ലാം അർജുനൻ്റെ ചിന്തയിലുണ്ട്. അത് അഗ്നി തന്നെയാണ്. അത് അർജുനനിലുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളുടെ മരണം, ഗോത്രത്തിൻ്റെ വിനാശം, വിഷയങ്ങളുടെ നാശം, അർജുനൻ വസ്തുത ചർവമതാനുയായിയല്ല. അത് പൂർവാധ്യായത്തിൻ്റെ വിവേചനം കൊണ്ട് തന്നെ സ്പഷ്ടമാണ്. അർജുനൻ ധർമ്മത്തിനാ മുൻതൂക്കം കൊടുക്കുന്നത്. ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമാഭിഭവത്യുത എന്ന അർജുനൻ്റെ വചനമാണ്. ധർമ്മം നഷ്ടമായാൽ കുലം നശിക്കുമെന്ന് തന്നെ അർജുനൻ അഭിപ്രായമുണ്ട്. ചർവാകന്മാർ ധർമാധർമ്മങ്ങളെ മാനിക്കാറില്ല. അർജുനൻ ഇവിടെ ധർമ്മത്തെയും അധർമ്മത്തെയും രണ്ടിനെയും പറയുകയും ചെയ്തിട്ടുണ്ട്. ധർമ്മം നഷ്ടമായാൽ അധർമ്മം വളരുമെന്നും അധർമ്മം കൊണ്ട് കുലസ്ത്രീകൾ ദൂഷിതരാവുമെന്നും അതുകൊണ്ട് വർണ്ണസങ്കരമുണ്ടാവുമെന്നും ഇമാതിരി കാര്യങ്ങൾ ചർവാക ചിന്തയിലില്ല. ചർവാകം മരണോത്തരം അസ്തിത്വം അംഗീകരിക്കുന്നു തന്നെയില്ല. എന്നാൽ അർജുനനാകട്ടെ വളരെ സ്പഷ്ടമായി ധർമ്മങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് മരണോത്തരമുള്ള ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ടോദകാദിക്രിയാഹ നരകേ നിയതം വാസു ഭവതിത്യനുശുശ്രുമ. പിണ്ടോദകാദിക്രിയകൾ നഷ്ടമായാൽ പിതാവ് പിതാമഹൻ മുതലായവർക്കുള്ള ഉദകാദി കർമ്മങ്ങൾ പിണ്ടാദി കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതേ ഗോത്രത്തിൽ അതേ രക്തത്തിൽ അതേ
ബീജഭാഗ അവയവത്തിൽ ജനിച്ചവരാണ്. ബന്ധങ്ങളെ മോചിപ്പിക്കുന്നത് അത്തരം കർമ്മങ്ങളെ കൊണ്ടാണ്. ഈ കർമ്മങ്ങളാൽ ബന്ധങ്ങളെ മോചിപ്പിക്കുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് മോചനം നേടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ മക്കൾ അനിവാര്യമാണ്. കുലസ്ത്രീകൾ ദുഷിക്കുകയും അന്യരിൽ സന്താനമുണ്ടാവുകയും പിതൃപിതാമഹ സംപ്രാപ്തങ്ങളായ ലോകങ്ങളിലേക്ക് പ്രവേശനവാടം തടയുകയും ചെയ്താൽ എന്തു സംഭവിക്കുമെന്ന് അർജുനൻ വ്യക്തമായി പറയുന്നുണ്ട്. നിയതമായി നരകത്തിൽ വസിക്കേണ്ടി വരുമെന്ന് തന്നെ പറയുന്നുണ്ട്. ചർവാകമതമാകട്ടെ പിതൃക്കളെ മാനിക്കാറില്ല, അവരുടെ പതനം തന്നെ മാനിക്കാറില്ല, അവർ നരകത്തെയും മാനിക്കാറില്ല. ചർവാകന്മാർ പറയുന്നത് തന്നെ സ്വർഗനരകാദികളെല്ലാം ധനലോലുപരായ പണ്ഡിതന്മാരുടെ കൽപ്പനാവൈഭവം മാത്രമാണെന്നാണ്. പണത്തിൽ കൊതിയുള്ള കർമ്മഠന്മാരായ ആളുകൾ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതിന് കണ്ടെത്തിയ ദുർനടപടികൾ മാത്രമാണിത് എന്നാണ്. ഏറെക്കുറെ കാഴ്ചയിൽ അത് ശരിയാണെന്ന് തോന്നുന്ന പോലെയാണ് കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് അത്തരം ചിന്തകളുണ്ടാവും. എന്നാൽ അർജുനനാകട്ടെ ഇത്തരം പണ്ഡിതന്മാരൊക്കെ ഉണ്ട് എന്നിരിക്കുമ്പോഴും അവസരം നോക്കി ശാസ്ത്രവും കർമ്മവും കർമ്മഗതിയും കർമ്മത്തിൻ്റെ ഗഹനതയും പഠിക്കാതെ കർമ്മനൈപുണിയില്ലാതെ അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ജനങ്ങളെ പറ്റിക്കുന്നവരെ കണ്ടിട്ടു പോലും അർജുനൻ്റെ സംസ്കാരത്തിൽ അർജുനൻ്റെ ശബ്ദത്തിൽ മരണോത്തരം പിതൃക്കളുടെ അസ്തിത്വമേവം നരകത്തിൻ്റെ അസ്തിത്വം സ്പഷ്ടമായി പ്രകാശിച്ചു കാണും. അതാണ് ഗീതയുടെ അവസ്ഥയിൽ അർജുനനെ നാം പഠിക്കുമ്പോൾ പ്രത്യേകം കാണേണ്ടത്. അർജുനൻ എന്ന വ്യക്തിത്വത്തിന് ഒരു ഭാഗത്ത് ധർമാധർമ്മങ്ങളെ നിഷേധിക്കുന്ന ചർവാകത്തിൻ്റെ തലങ്ങൾ കിടക്കുമ്പോൾ മറുഭാഗത്ത് അർജുനനെ സംബന്ധിച്ചിടത്തോളം ധർമാധർമ്മകാര്യമായ വേദാന്തത്തിൻ്റെ സ്പഷ്ടത പ്രകടമാണ്. ആത്മാവിൻ്റെ നിത്യജാതത്വത്തിൻ്റെയും നിത്യമൃതത്വത്തിൻ്റെയും മാന്യത ആസ്തിക ദർശനങ്ങൾ ആറിനെയും അവലംബിച്ചുള്ളതല്ല. ആസ്തിക ദർശനങ്ങൾ ആറെണ്ണമാണ്. അവയിലൊന്നുപോലും ഈ ദർശനത്തെ അനുകൂലിക്കുന്നില്ല. അർജുനനാകട്ടെ ചർവാകമതാനുയായിയുമല്ല. എന്തുകൊണ്ടെന്നാൽ അർജുനൻ ധർമാധർമാദികളെ മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതേത് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ്? ആസ്തിക ദർശനങ്ങളിൽ നിന്നല്ല. ഇനി ഇത് ബൗദ്ധദർശനത്തിൽ നിന്നാണോ? ബൗദ്ധദർശനത്തിൻ്റെ ഒരു ഭാഗമായ ക്ഷണിക വിജ്ഞാന വാദത്തിൽ നിന്നായിരിക്കുമോ? ബൗദ്ധദർശനം പൂർണ്ണമായി വാദമുള്ളതല്ല. ബൗദ്ധദർശനത്തിൻ്റെ ഒരു ഭാഗം അർജുനനെ സ്വാധീനിച്ചിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അർജുനന് ഗീതോപദേശം ചെയ്യുന്ന ഭഗവാനും അർജുനനുമായുള്ള ചർച്ച ബൗദ്ധദർശനത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷമായിരിക്കുമോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ കാലികമായി പ്രസക്തി വരുത്തുകയും ചെയ്യും. അതല്ല ബൗദ്ധദർശനമെന്ന ബുദ്ധൻ്റെ പഠനത്തിൻ്റെ പൂർവഭാഗത്തു വരുന്നവയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട്
ബുദ്ധമതം പലതായി പിരിഞ്ഞ കാലങ്ങളിൽ ക്ഷണിക വിജ്ഞാനവാദം രംഗപ്രവേശം ചെയ്തതായിരിക്കുമോ? ആ ക്ഷണിക വിജ്ഞാനവാദത്തിന് ബൗദ്ധിക ദർശനത്തിന് മുൻപ് ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടായിരുന്നുവെന്നാണോ? ദാർശനികമായ ചർച്ചകൾ ഗ്രന്ഥരൂപത്തിലും മതരൂപത്തിലും ആവിർഭവിക്കുന്നതിന് എത്രയോ മുമ്പ് അവയുടെ ചർച്ചകൾ ലോകത്ത് നടന്നിട്ടുണ്ടായിരിക്കണം. മതങ്ങളും അവയുടെ തന്ത്രങ്ങളും അവയിലെ ദർശനങ്ങളും പഠിക്കാത്ത എത്രയോ ആളുകൾ പൂർവ സംസ്കാരങ്ങളിൽ നിന്നുള്ള അറിവും നിജാനുഭവങ്ങളും വെച്ച് താന്താങ്ങളുടെ തലങ്ങളിൽ ഇവയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ദാർശനികൻ രംഗപ്രവേശം ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണോ ദർശനങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്? ജനജീവിതത്തിൽ ദീർഘകാലം കാലിക പ്രസക്തിയിൽ നിലനിന്നിട്ടുള്ളവയും കാലികമായി ശരിയാണെന്ന് സംസ്കാരാഭിനിവേശം കൊണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളെ അടുക്കോടെ അവതരിപ്പിക്കുക മാത്രമായിരിക്കുമോ ദാർശനികന്മാർ ചെയ്യുന്നത്? അതല്ല ഒരു വെളിപാടിൽ അവർ കണ്ടെത്തുന്നതൊക്കെയാണോ ഇത്? പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന, പലപ്പോഴും നമ്മെ മിഥ്യാഭ്രമങ്ങളിൽ കുടുക്കുന്ന അത്യുത്തമന്മാരും അതീവ പണ്ഡിതന്മാരും ലോകത്ത് അത്രയധികം ആരാധകരുണ്ടായിട്ടുള്ളവരുമായ ആളുകൾ സ്വതേജസ്സിൽ നിന്ന് സ്വന്തം തപസ്സിൽ നിന്ന് സ്വന്തം സ്വാധ്യായത്തിൽ നിന്ന് കൃത്യതയോടെ കണ്ടെത്തിയവയാണ് ഇവയൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ കാലത്തിനും വളരെ മുമ്പ് തന്നെ ഈ ചർച്ചയും ആശയവും ഒക്കെ ജനഹൃദയങ്ങളിൽ അവിടെവിടെ കാണപ്പെടുന്നു എങ്കിൽ ദീർഘകാലം ജനജീവിതത്തിൽ നിന്നിട്ടുള്ള ആശയങ്ങളെ അവയോട് താല്പര്യം വരുന്ന വാസനകളുള്ള വ്യക്തികൾ അതാത് കാലങ്ങളിൽ എടുത്ത് തേച്ചു മിനുക്കി പൂർവപക്ഷങ്ങളും ഉത്തരപക്ഷങ്ങളും ഉന്നയിച്ച് സിദ്ധാന്തപക്ഷമായി അവതരിപ്പിക്കുമ്പോഴായിരിക്കില്ലേ ഇവയൊക്കെ രംഗപ്രവേശം ചെയ്യുന്നത് എന്നും നാം ഈ തരുണത്തിൽ ആലോചിക്കേണ്ടതാണ്. എന്തായാലും അർജുനൻ ധർമാധർമ്മങ്ങളെ മാനിക്കുന്നുണ്ട്, ബൗദ്ധദർശനവും ധർമാധർമ്മങ്ങളെ മാനിക്കുന്നുണ്ട്. ബൗദ്ധദർശനം പുനർജന്മത്തെ മാനിക്കുന്നുണ്ട്. 13-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തുമതവും ബുദ്ധദർശനത്തിൻ്റെ ഭാഗമായി വളർന്നപ്പോൾ പുനർജന്മത്തെ അംഗീകരിച്ചിരുന്നു. കാലാന്തരത്തിൽ അവയിൽ മാറ്റം വന്നിട്ടുണ്ട്. ദർശനങ്ങൾക്കെല്ലാം അതിൻ്റെ ആദിപിതാക്കന്മാർ കൊണ്ടുവന്ന താളമേളങ്ങൾ, പിന്നീട് അവരെക്കാൾ മഹാന്മാരായി ലോകം അംഗീകരിച്ചിട്ടുള്ള അനുയായികളിൽ ചിലർ കാലാന്തരത്തിൽ വന്നു ഭവിക്കുകയും അവരുടെ പിടിയിൽ ദർശനവും മതസംഘടനയും പെട്ടുകഴിയുമ്പോൾ നിയമങ്ങളെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്തു പോന്നിട്ടുണ്ട്. ഇതെല്ലാ മതങ്ങൾക്കും ബാധകമാണുതാനും. ഇപ്പം ഭഗവത്ഗീതയിലെ അർജുനൻ്റെ ചോദ്യത്തിനുള്ളിൽ കിടക്കുന്ന ചർവാക സിദ്ധാന്തത്തെ തേടിപ്പോകുമ്പോൾ സംശയിക്കാനിടം തരുന്നത് ബൗദ്ധദർശനത്തിൻ്റെ ക്ഷണിക വിജ്ഞാനവാദത്തിൽ ഈ മാന്യതയുടെ താളമേളങ്ങളുണ്ട് എന്നുള്ളതാണ്. ക്ഷണക്ഷണങ്ങളിൽ വിജ്ഞാനത്തിൻ്റെ ആവിർഭാവവും തിരോഭാവവും ഉണ്ടാകുന്നു. ക്ഷണനേരം കൊണ്ടുണ്ടാവുകയും ദ്വിതീയ ക്ഷണത്തിൽ വിനാശവും കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ടത് ആത്മാവ് നിത്യജാതവും നിത്യമൃതവും എന്ന് മാനിക്കുന്നു. ബുദ്ധന് ശേഷമാണോ ഭഗവത്ഗീത? ബുദ്ധന് മുമ്പാണോ? ബുദ്ധൻ ഭഗവത്ഗീതയിൽ അർജുനൻ ഉന്നയിച്ച പൂർവപക്ഷത്തെ എടുത്ത് രൂപാന്തരപ്പെടുത്തിയതാണോ ബുദ്ധദർശനം? ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഒരു PhD തരപ്പെടുത്താനുമൊക്കെ ഒട്ടു വളരെ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണിത്. ഗീതയുടെ പ്രാചീനത
ബുദ്ധമതത്തിൻ്റെ അർവാചീനതായവയെ വച്ചുകൊണ്ട് ബുദ്ധൻ അർജുനപക്ഷത്തു നിന്ന് കടമെടുത്താണ് സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഒരു കൂട്ടർക്ക് പറയാം. അതിലൊരു നല്ല പി എച്ച് ഡിക്ക് വകയുണ്ട്. മറ്റൊരു കൂട്ടർക്ക് ബുദ്ധമതത്തിനു ശേഷം ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഭഗവത്ഗീതയെന്നും അതിൽ അർജുനൻ ബുദ്ധമതത്തെ പിൻപറ്റിയാണ് പറയുന്നതെന്നും അതുകൊണ്ട് ബുദ്ധന് ശേഷമാണ് ശ്രീകൃഷ്ണൻ്റെ അവതാരമെന്നുമൊക്കെ പറഞ്ഞ് മറ്റൊരു പി എച്ച് ഡിയും വാങ്ങിക്കാം. ഒരേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് രണ്ടും കിട്ടുന്നതെങ്കിൽ കെങ്കേമവുമാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, പി എച്ച് ഡിക്കുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ അട്ടിവെച്ചിരിക്കുന്നവ പിന്നീട് തുറന്നു നോക്കാത്തതുകൊണ്ട് പരസ്പര വിരുദ്ധങ്ങളായ ഒട്ടേറെ പി എച്ച് ഡികൾ ഒരേ യൂണിവേഴ്സിറ്റി തന്നെ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ദുഃഖിക്കാനുമില്ല. ഏതായാലും അർജുനനിൽ ചർവാകദർശനത്തിൻ്റെ ആന്തോളനമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ചർവാകദർശനത്തിന് യോജിക്കാത്ത ഒട്ടു വളരെ കാര്യങ്ങൾ അർജുനൻ പറയുകയും ചെയ്തിരിക്കുന്നു. ആ നിലയിൽ അർജുനൻ നിത്യമൃതവും നിത്യജാതവും എന്ന് മാനിക്കുന്നു എന്ന് വരുമാറാണ് ഭഗവാൻ ഇത് പറയുന്നത്. ബൗദ്ധന്മാരും സ്വർഗനരകാദികളെയും ധർമ്മ അധർമ്മങ്ങളെയും മാനിക്കുന്നുണ്ട്. സനാതനധർമ്മത്തെ ആസ്പദമാക്കിയല്ല അവരുടെ ധർമ്മമെന്നവർ പറയുന്നുണ്ടെങ്കിലും വളരെയൊക്കെ അതിനെ ആശ്രയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അർജുനൻ്റെ സങ്കല്പം ബുദ്ധമതാനുസാരമാണോ? അല്ലെന്ന് തന്നെയാണ് ഉത്തരം. അർജുനൻ ഒന്നാം അധ്യായത്തിൽ ലുപ്തപിണ്ടോദകക്രിയാഹ എന്ന ഉക്തി പറയുന്നുണ്ട്. അതാകട്ടെ ശുദ്ധ സനാതനധർമ്മ അവലംബിയാണ്. ക്ഷണിക വിജ്ഞാനം ഒന്നല്ല, അത് നിത്യം ഉണ്ടാവുകയും നശിക്കുകയുമാണ്. ക്ഷണക്ഷണങ്ങളിൽ വിജ്ഞാനം മാറുന്നു. ആത്മൈകത്വത്തിൻ്റെ ഭാവന തന്നെ ഭ്രാന്തിയാണ്. ആത്മൈക്യം എന്നത് ഭ്രാന്തമായ ഭാവനയാണ്. ബൗദ്ധ സിദ്ധാന്തത്തിൻ്റെ ചരമ സോപാനം അതുകൊണ്ട് ശൂന്യവാദവുമാണ്. സർവം ശൂന്യം ശൂന്യം, അത് അവരുടെ ഭാവനയാണ്. അർജുനൻ ശൂന്യവാദിയുമല്ല, ശൂന്യവാദത്തിൽ ശോകമില്ല, സത്യമാണ്. എന്നാൽ നിരാശയുണ്ട്, ചിത്തവും ശൂന്യമാവുന്നു. ഈ വിചാരശ്രേണിയിൽ ഒരു ജടില പ്രശ്നം ആവിർഭവിക്കുന്നുണ്ട്. അധചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. ഈ മാന്യത ഏത് സിദ്ധാന്താനുസാരമാണ്? ഈ പ്രശ്നത്തിൻ്റെ സമാധാനം, അർജുനൻ ആസ്തിക ദർശനാനുസാരിയാണ്, നാസ്തിക മതാനുയായി അല്ല. അർജുനൻ്റെ ആ സങ്കല്പം അക്കാലത്തെ സാധാരണ ജനങ്ങളുടേതാണ്. സാമാന്യ ജനങ്ങൾ ധരിച്ചിട്ടുള്ളത് ഈ ശരീരത്തിൽ ആത്മാരൂപിയായ ഒരു ചരാത്, ചെറിയ വിളക്ക് കത്തുന്നുണ്ടെന്നാണ്. നമ്മൾ സാധാരണ കാർത്തികയ്ക്കൊക്കെ ചരാത് കത്തിച്ചു വയ്ക്കാറുണ്ട്. മരിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരു ചരാത് കത്തിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനെ ജീവൻ എന്ന് വിളിക്കും, നമ്മുടെ ഉള്ളിലുള്ള ആ ദീപത്തെ, ആ ചരാതിനെ. എന്നുവരെ ശരീരമുണ്ടോ അന്നുവരെ ആ വിളക്ക് കത്തുന്നു. ശരീരം നഷ്ടമാവുന്നതോടെ അത് കെട്ടുപോകുന്നു, അഥവാ അത് കെടുമ്പോൾ ശരീരം നഷ്ടമാവുന്നു. ദീപത്തിന് എണ്ണയൊഴിച്ചു കൊണ്ടിരുന്നാൽ ദീപം ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ കാറ്റ് ശക്തിയായി അടിച്ചാലും ദീപം കെടുന്നു. ശരീരം വിളക്ക് കാലാണ്, തീവട്ടിയുടെ കാലെന്ന പോലെ.
ദീപവട്ടി, നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ പിടിക്കുന്ന തീവട്ടിക്കാല് പോലെ ആ അഗ്നിയെ താങ്ങി നിർത്തുന്ന കാലാണ് ശരീരം. ശരീരം വീഴുമ്പോൾ ജീവാത്മാരൂപി ചരാത് കെടുന്നു. വീണ്ടും കർമ്മവശാൽ പുതിയ ശരീരം ലഭിക്കുന്നു. അതിൽ അന്ധക്കരണമെത്തുന്നു. അതോടെ ചരാത് ജ്വലിക്കുന്നു. ഒരു ദീപം കാറ്റുകൊണ്ട് കെട്ടുപോയാലും അതിനെ വീണ്ടും ജ്വലിപ്പിക്കുമ്പോൾ അത് തന്നെയെന്ന് മാനിക്കുന്നു. അത് വേറെയല്ല. അതുപോലെ ജീവാത്മാവ് നഷ്ടമായാലും രണ്ടാമതുണ്ടാവുമ്പോൾ അത് വേറെയാവുന്നില്ല. അതു തന്നെയെന്ന് മാനിക്കുന്നു. ഈ മാന്യത എത്രത്തോളം ശരിയാണ്, ഏതേതംശത്തിൽ തെറ്റാണ്, അതിൻ്റെ ചർച്ച ഇവിടെയില്ല. പ്രസ്തുത മാന്യതയെ സ്വീകരിച്ച് മുന്നേറുകയാണ് ഇവിടെ. അഖണ്ഡദീപമെന്ന് പറയുന്നതിൽ നിന്ന് കെടുന്നത് എന്നർത്ഥമില്ല. ദീപം ഖണ്ഡിതമായാൽ കെടുന്നതായി, കെട്ടാലും ദീപം അത് തന്നെ എന്നിങ്ങനെ ലൗകിക ദൃഷ്ടി. പ്രസ്തുത ലോകാനുസാരിയായ ദൃഷ്ടിയെ സ്വീകരിച്ച് ഭഗവാൻ അധ ചൈനം നിത്യജാതം ഇത്യാദി മാന്യതയെ ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ ഇത് ലൗകിക സാധാരണമായ ചിന്തകളെ, ഈ ലൗകിക സാധാരണമായ ചിന്തകളിൽ നിന്ന് രൂപാന്തരപ്പെട്ടാണ് വ്യത്യസ്തങ്ങളായ മതങ്ങളും ചർച്ചകളും ചിന്തകളും ആവിർഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, അല്ലയോ അർജുന, ഈ ആത്മാരൂപിയായ ചരാത് കെടുന്നില്ല. ശരീരം നഷ്ടമാവുമ്പോഴും കൂടി നഷ്ടമാവുന്നില്ല. ന ഹന്യതേ ഹന്യമാനേ ശരീരേ, അതുകൊണ്ട് ഇത് കെടുമെന്ന് ഓർത്ത് ശോകം വേണ്ട. എന്നാൽ വീണ്ടും വീണ്ടും മനസ്സിലാക്കി കൊടുക്കുന്നതിന് ശ്രമിച്ചിട്ടും അർജുനന് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടിട്ട് ഭഗവാൻ തനൂഷര ഭൂമിയിലാണ് ജലസേചനം ചെയ്യുന്നതെന്ന് തോന്നി. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, യയാ ഭവേത് പുംസാം വ്യുൽപത്തി പ്രത്യേകാത്മനി സാ സൈവ പ്രക്രിയാ സാധ്വി ജ്ഞേയാ സാ ചാനവസ്ഥിത. യയാ ഭവേത് പുംസാം വ്യുൽപത്തി പ്രത്യേകാത്മനി സാ സൈവ പ്രക്രിയാ സാധ്വി ജ്ഞേയാ സാ ചാനവസ്ഥിത. ഏതേത് പ്രക്രിയകളിലൂടെ മനുഷ്യർക്കാത്മബോധമുദിക്കുമോ ആ പ്രക്രിയയെയാണ് നാം സ്വീകരിക്കേണ്ടത്. ആ പ്രക്രിയകൾ അനവസ്ഥിതമാണ്, ഒരുപോലെയല്ല. അതുകൊണ്ടാണ് നാനാമതങ്ങൾ ആവിർഭവിച്ചത്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പ്രക്രിയയൊന്ന് മാറ്റി. അപ്പോൾ ഭഗവാൻ നല്ലപോലെ ആലോചിച്ചിട്ട് യയാ ഭവേത് പുംസാം വ്യുൽപത്തി പ്രത്യേകാത്മനി സാ സൈവ പ്രക്രിയാ സാധ്വി ജ്ഞേയാ സാ ച അനവസ്ഥിത. എങ്ങനെയുള്ള പ്രക്രിയ സ്വീകരിച്ചിട്ട് വേണം മനുഷ്യൻ ആത്മബോധത്തെ കൊടുക്കാൻ? ഏതൊരു പ്രക്രിയ കൊണ്ട് ഒരുവൻ ആത്മജ്ഞാനത്തിലെത്തും? ആ പ്രക്രിയകൾ അനവസ്ഥിതമാണ്, ഒരുപോലല്ല. ഒരുത്തന് മനസ്സിലാക്കാൻ കൊടുത്ത ഉദാഹരണം മറ്റൊരുത്തന് മനസ്സിലായില്ലെങ്കിൽ അവന് മനസ്സിലാകുന്ന വിധമുള്ള ഉദാഹരണങ്ങളെ താഴെ നിന്നോ മുകളിൽ നിന്നോ കൊണ്ടുവന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉത്തമമായ ഒരു മാർഗരേഖ ഭഗവാനുണ്ട്. ഇതിനൊരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ പാരാവാര പാരംഗത പരിവ്രാജകാചാര്യനായ ഒരു സ്വാമിജി അജ്മീറിൽ കുറച്ചുനാൾ പ്രവചനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിന് മുമ്പ് ഒരു മഹാത്മാവ് ആദ്യം പ്രവചനം നടത്തി. അദ്ദേഹം വലിയ വേദാന്തിയായിരുന്നു. വേദാന്ത രഹസ്യം അദ്ദേഹം കരതലാമലകം പോലെ കണ്ടിരുന്നു. ആ വേദാന്ത രഹസ്യത്തെ ഭംഗിയായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം ചിത്സുഖിയിലെയും
അദ്വൈത സിദ്ധിയിലെയും മറ്റും കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. ജനങ്ങൾ വലിയ ശ്രദ്ധാലുക്കളായിരുന്നു. 1000-2000 ആളുകളാണ് ശ്രോതാക്കളുടെ കൂട്ടത്തിലിരിക്കുന്നത്. അവർ ശ്രവണത്തിനെത്തിയതാണ്. ചിത്സുഖിയിൽ മഹാവിദ്യാനുമാനം വരുന്ന ഭാഗം അസാധാരണ ബുദ്ധിമാന്മാർക്ക് പോലും മനസ്സിലാക്കുന്നതിന് വിഷമമുണ്ടാവും. അപ്പോൾ അദ്വൈത സിദ്ധിയുടെ കഥ പറയാനുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഉന്നതനായ ആചാര്യൻ വിചാരിച്ചു, ഇത്രയധികം ശ്രവണം ചെയ്ത് കഴിഞ്ഞ ജനങ്ങളെ എന്ത് ശ്രവണം ചെയ്യിപ്പിക്കും, എന്ത് പറഞ്ഞു കൊടുക്കും? ഇവർക്ക് ചിത്സുഖിയും അദ്വൈത സിദ്ധിയും എല്ലാം മനസ്സിലായോ? എന്തായാലും തൻ്റെ ഉപക്രമവും സരളമാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. രണ്ടാമത്തെ ദിവസം മുതൽ ആളുകളുടെ അഭിപ്രായമറിഞ്ഞ് പ്രവചനം നടത്താം എന്ന് തീരുമാനിച്ചു. ഉപക്രമത്തിൽ അദ്ദേഹം കർമ്മവും ഉപാസനയും കൊണ്ട് ആരുടെ മനസ്സ് നിർമ്മലവും നിർവിക്ഷേപകവുമാകുന്നുവോ അവരിൽ വിവിധിഷ അല്ലെങ്കിൽ ജിജ്ഞാസ ഉണ്ടാവുന്നു. യജ്ഞേന വിവിധിഷന്തി എന്ന ശ്രുതി ഉദ്ധരിച്ച് അദ്ദേഹം പറയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളെല്ലാവരും കർമ്മം ഏവം ഉപാസന കൊണ്ട് വിവിധിഷുവായിട്ട് വിദ്യയെ പ്രാപിക്കുന്നു എന്നദ്ദേഹം പറഞ്ഞു. ഏതു വിദ്യ? അതാണ് ബ്രഹ്മവിദ്യ. ഇങ്ങനെ ഉപക്രമം കഴിഞ്ഞു. ആദ്യം ഉപക്രമം, പിന്നെ അലങ്കാരങ്ങൾ. ആദ്യം കർമ്മം പറഞ്ഞു. നിഷ്കാമ കർമ്മം കൊണ്ട് ജിജ്ഞാസ എപ്രകാരമുണ്ടാവും എന്നതിന് അദ്ദേഹം ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ഒരിക്കൽ ഒരു രാജാവ് യുദ്ധത്തിനായി പോയി. അദ്ദേഹത്തിന് അനേക റാണിമാരുണ്ടായിരുന്നു. ആ ഉന്നതമായ ഉദാഹരണത്തിലൂടെയാണ് അദ്ദേഹം മെല്ലെ തുടങ്ങിയത് തന്നെ. ശാസ്ത്രസത്യത്തെ ലളിതവും കോമളവുമായ ഉദാഹരണം കൊണ്ട് പറഞ്ഞ് ജനശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് അർജുനന് ഭഗവാനും ഇത്തരുണത്തിൽ ഉപദേശം തുടങ്ങുന്നത്. അതിനെ നമുക്കായി മനസ്സിലാക്കിത്തരുന്ന ആ ഭഗവത് പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം.